ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെല്ലാം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ മീൻ പിടിക്കുന്നതാണ്. നമുക്കൊരു പഴയ വര കിട്ടിയിട്ടുണ്ട്. ആ വരയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മീൻ കയറും. ആ സൈഡിൽ ഇഷ്ടംപോലെ സിലോപ്പിയും കരിമീനും ഒക്കെ കയറുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പിടിക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്കത് കറിവെച്ച് കാണിക്കാം. ഇവിടെ ഇപ്പം വെള്ളം ഇറക്കുമായി. കുറേശ്ശെ ഏറ്റം കയറിക്കൊണ്ടിരിക്കും. ഭയങ്കര വലിയ ഏറ്റം കയറും. അല്ലെങ്കിൽ വലിയ ഏറ്റം കയറി അപ്പുറത്തെ അപ്പുറത്തെ തോടുകളിൽ നിന്നൊക്കെ മീൻ ഇഷ്ടംപോലെ കയറും. ഇതൊരു തോടല്ല, ഇത് നമ്മുടെ ഈ റോഡിന് വേണ്ടിയിട്ട് മെറ്റിലടിച്ചതാണ്. അടിച്ചപ്പോഴും വണ്ടിയൊക്കെ വന്ന് കയറി താണ് ഇവിടെ അങ്ങ് തോടായതാണ്. നമ്മൾ നേരത്തെ ഒരു കണ്ടത്തിലിട്ടതാണ്. അത് നമുക്ക് മീനൊക്കെ കിട്ടിയതാണ് അതിനകത്ത്. അതുകൊണ്ട് ഇതിനകത്ത് അഴുക്കുണ്ട്. വൃത്തിയാക്കാൻ എളുപ്പമല്ല. ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുക. അപ്പം നമുക്ക് ഈ വല ഇവിടെ ഇട്ടുകൊടുക്കാം. ഇട്ടുകൊടുക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഇനിയിപ്പോൾ വല എടുക്കാറാകുമ്പോഴത്തേക്ക് നല്ല വെള്ളമായിരിക്കും. ഒരുപാട് വെള്ളം കാണും ഇവിടെ. നെറ്റിന് വെക്കും വെള്ളം. ഇപ്പം വെള്ളം ഇറക്കമായി. ഏറ്റവും കയറി വരുന്നുണ്ട്. ഈ ഏറ്റവും ആകുമ്പോഴത്തേക്ക് നമുക്ക് വല ഇട്ടുകൊടുക്കാം. മെറ്റിൻ്റെ പുറമെ മൊത്തം പായലാണ്. ആ പായൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് മീൻ കയറുന്നത്. നല്ല വേഗം വെള്ളം വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വലയം വെച്ച് തീർന്നിട്ടുണ്ട്. ഈ പൊങ്ങൊന്ന് പൊക്കിയിട്ട് കൊടുക്കാം. പൊക്കിയിട്ട് കൊടുത്തെങ്കിലേ മീൻ ചേർത്തോളൂ. അല്ലെങ്കിൽ പിന്നെ അടിയിൽ പോയ മീൻ കിട്ടത്തില്ല. ഈ പൊങ്ങ് പൊങ്ങിക്കിടക്കണം. ആ ഭാഗത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തുറന്നു വരുന്നത്. മടലൊക്കെ വന്ന് മൂടിക്കിടക്കണം. അതൊക്കെ ഒന്ന് പറക്കി മാറ്റി കൊടുക്കാം. ഇവിടെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. മീനൊക്കെ പെട്ടെന്ന് വന്ന് കയറും. ഇവിടെ കടന്നിരിക്കുക. നമ്മുടെ വല നല്ല ഇവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങി അങ്ങനെ കറങ്ങി വന്ന് അവിടുത്തെ ഒരു വാതിലുണ്ട്. ആ വാതിലാണ് ഇരിക്കുന്നത്. ചൂടിൻ്റെ വാതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഇറങ്ങുന്നത് ഇറക്കം ആയതുകൊണ്ട് വെള്ളം ഇറങ്ങും. അവിടെ നിന്നുള്ള പുതിയ വെള്ളം കയറി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീനും കയറും. ഇതുവരെയും കയറി വരും മീൻ. ഏറ്റവും നല്ല ഏറ്റവും ആകുമ്പോൾ വലയൊക്കെ ഒന്ന് ഇട്ട് തീർന്നിട്ടുണ്ട്. നല്ല ഏറ്റവും ആകുമ്പോൾ അത് വല നോക്കാം. അപ്പോൾ നമ്മൾ വല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 4 മണി 4:30 ആകുമ്പോഴൊന്ന് വന്ന് നോക്കാം മീനുണ്ടോ ഇല്ലയോന്ന്. എന്തായാലും മീൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഏറ്റം കയറുമ്പോൾ മീനൊക്കെ കയറിയൊന്ന് നോക്കാൻ വരാം. അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട വലയൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ രാവിലെ കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ നല്ല ഏറ്റമൊക്കെ കൊണ്ട് മീൻ കയറിയിട്ടുണ്ടോയെന്ന് നോക്കാം. മീൻ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം.
ഉരുണ്ടുണ്ട്, രണ്ടെണ്ണം വീണിട്ടുണ്ട് കുഴിയിട്ട് തലയിൽ. അത് സിലോപ്പിയാ കുഴിഞ്ഞിരിക്കുന്നത്. അമ്മ രണ്ട് സിലോപ്പിയാണ് വീണിരിക്കുന്നത്. ഇനി വലിയത് കുരുക്കഴിച്ചെടുക്കാൻ. നമ്മൾ കൊണ്ടിടുന്ന സമയത്ത്, വല കൊണ്ടിടുന്ന സമയത്തൊന്നും ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോഴേ ഏറ്റവും കൂടിയത്. സിലോപ്പിയൊക്കെ കയറി വരും, ഇനി മീൻ കയറി വരും. നമ്മൾ ഇത് എടുത്തിട്ട് വല വീണ്ടും കൂടി ഇട്ടേക്കത്തേ ഉള്ളൂ. ഒന്നാ ഏകദേശം ഒരു 400 ഗ്രാം കാണും. രണ്ടും ഒരേ വലിപ്പത്തിലുള്ളതാണ്. വലയുടെ നൂലൊക്കെ കുരുങ്ങിയതാണോ എടുക്കാൻ വലിയ പാടാണ്. നല്ലത് കുറേ നേരം ആയെന്ന് തോന്നുന്നു, വീണ് കിടന്നിട്ട്. അതുകൊണ്ട് വലിയ പാടാണ്, കുരുങ്ങി വാരിപ്പോയി. ഇനി കുറച്ച് സമയം കഴിയും ഇനി ഇതെടുക്കാൻ, കുരുക്ക കഴിച്ചെടുക്കാൻ. എൻ്റെ വായിലൊക്കെ ഇവിടെ തിരിഞ്ഞു പറഞ്ഞു വീണേ. നിങ്ങൾ കുരു കഴിഞ്ഞ ഒരെണ്ണത്തിൻ്റെ കുരു കഴിച്ചെടുത്ത്. തേച്ചു വിട്ടാ ഇവിടെ പിടി. രണ്ടും ഒരേ വലിപ്പമുള്ളതാണ്. രണ്ടെണ്ണേ വീണിട്ടുള്ള തോന്നുന്നു. വെളുത്ത് കിടപ്പുണ്ടോ? അപ്പൊ നമ്മള് വലയിട്ടത് വെറുതെ ആയിട്ടില്ല. കാരണം നമുക്ക് രണ്ട് വലിയ സിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കിട്ടുവാണെങ്കിൽ നമുക്ക് ഭാഗ്യം. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ വീണ് കിടപ്പുണ്ടോ നോക്കാം. അവിടെ കായലിലെ ചെറി അല്ല, ചൊറിയാണിത്. ഇത് നമ്മുടെ ശരീരത്തൊക്കെ തട്ടിയാലേ ചൊറിച്ചിലുണ്ടാവും. ഇതുണ്ടോ കായലിലെ ചൊറി? ഇതാ രണ്ടെണ്ണം ഉണ്ടത്. ഇപ്പൊ ഈ ഉപ്പ് ഉപ്പ് സമയമാകുമ്പോൾ കൂടി വരുന്നതാണ്. ഈ തോടുകളിലൊക്കെ കണ്ടമാനം കയറുന്നു. ഇതിപ്പോ വെള്ളം ആയതുകൊണ്ട് ചൊറിയത്തില്ല, ചുമന്നയാണെങ്കിൽ ഇത് ചൊറിച്ചിലുണ്ട്. ചൊറിയില്ല. ഇതിൽ കൂടുതൽ വെള്ളം ഇവിടെ കയറുന്നുണ്ട്. ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കുക, അതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിൽ തോന്നുന്നത്. അപ്പുറത്ത് സൈഡൊക്കെ ഒരുപാട് കുഴിയായിട്ട് നിൽക്കും. ഒരാൾ പൊക്കത്തിലുള്ള വെള്ളമാണ് കിടക്കുന്നത്. നമുക്കൊരു ചെറിയ പള്ളത്തി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളു കയറിയത്. വല കുറച്ച് നേരം കിടക്കട്ടെ, നമുക്ക് മീനുണ്ടെങ്കിൽ എടുക്കാം. നമുക്കിനി ഇത് ജീവനോടെ തന്നെ കൊട്ടയിലിട്ടേക്കാം. കൊട്ടയിലിട്ട് ഇട്ട് വെള്ളത്തിലിട്ടേക്കാം. കിടന്നോളൂ, എത്ര ദിവസം വേണമെങ്കിലും കിടന്നോളും കൊട്ടയിൽ. ഇങ്ങനെ ഈ കൊട്ടയിന്ന് കെട്ടി നമുക്ക് റെഡിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. നമ്മളിതിപ്പം കെട്ടിയിട്ടിട്ട് നാളെ നമുക്ക് ജീവനോടെ എടുത്ത് ഫ്രൈ ചെയ്യാണ്ടെടുക്കാം. ഇപ്പം കിടന്നോളും, ഫ്രഷായി കിടന്നോളും. ഇന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ അത് നമുക്കത്ര രുചി ഉണ്ടാകത്തില്ല. ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ ഫ്രഷായി കിടന്നെങ്കിൽ വെള്ളത്തിൽ കിടന്നിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണ വളർത്തുന്ന സിലോപ്പികൾ കിട്ടാറുണ്ട്. ഇത് നമുക്ക് തോട്ടിൽ നിന്ന് കിട്ടിയതായത് നല്ല ടേസ്റ്റ്, വളർത്തുന്നതിനേക്കാൾ നല്ല ടേസ്റ്റോട് കൂടി ഉള്ളതായത്. കാരണം വളർത്തുന്നത് മറ്റ് തീറ്റ, കമ്പനി തീറ്റകളൊക്കെ ഇട്ട് കൊടുത്താണ്, തീറ്റയാണ് കൊടുക്കുന്നത്. ഇതല്ലാതെയുള്ള സാധാ പായലും ഒക്കെയാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വേറെ കമ്പനി തീറ്റയൊന്നും ഇല്ല ഇതിന്.
അവരുടെ നല്ല രുചിയായിരിക്കും ഇത്. കറി വെച്ചാലും പിന്നെ വറുത്തെടുത്താലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് കൊട്ടയിലിട്ട് വെള്ളത്തിലിട്ടേക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഇത് കിടന്നോളും. ഇനി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണിക്കാം. അല്ലാണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ നിർത്തുക. നമ്മൾ കൊട്ടയിൽ നിന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കൊട്ടയും മീനും ഒക്കെ വെള്ളത്തിലാണ്. അതിനവിടെ ഇങ്ങനെ കിടന്നോളും. നാളെ രാവിലെ എടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ രാത്രിയിൽ ഇനി വലയ്ക്കകത്ത് മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കൊട്ടയിൽ ഇവിടെ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോയി മീനൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.